സാർ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന് ഈജിപ്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് രഹസ്യ ഫണ്ട് കിട്ടിയതൊരു വാർത്തയുണ്ട്. ഈ വാർത്ത ശരിയാണെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യമാണോ? ഈ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് പല ഏജൻസികളും. പക്ഷേ ഈ ട്രംപിന് ഈജിപ്തിൽ നിന്ന് പണം കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണെന്നുള്ളതാണ് വാഷിങ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട്. അത് $10 മില്യൺ നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത 84 കോടി രൂപ 84 കോടി രൂപ വരും. അപ്പോൾ 2017 ജനുവരിയിൽ ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് 5 ദിവസം മുമ്പ് ഈ പണം കിട്ടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട്. ഈജിപ്തിൻ്റെ പ്രസിഡൻ്റ് അബ്ദുൽ ഫത്താ എൽ സിസി ആണ് ഈ പണം കൊടുത്തയച്ചത് ട്രംപിന് എന്നുള്ളതാണ് രഹസ്യ അന്വേഷണ ഏജൻസികൾ അമേരിക്കയുടെ തന്നെ പ്രധാനമായിട്ടും CIA കണ്ടെത്തിയത്. എന്നിട്ട് ആ വിവരം അമേരിക്കയിലെ നീതിന്യായ വകുപ്പിനെ അവരത് അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ പണം പിൻവലിച്ചത് അറിഞ്ഞത് പക്ഷേ 2017 പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കൻ ഏജൻസികൾ അറിഞ്ഞത്, 2019. അത് കഴിഞ്ഞിട്ട് ഇതൊരു ക്രിമിനൽ കുറ്റമായതുകൊണ്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ നടന്നത്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആക്കം കൂട്ടാൻ അത് കുറച്ചും കൂടി സജീവമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണം ഇവിടെ എത്തിച്ചത്. പക്ഷേ അതിൻ്റെ അന്വേഷണം മരവിച്ച് പോവുകയാണ് ചെയ്തത്. വേണ്ടത്ര തെളിവൊന്നും കിട്ടിയതായിട്ട് ഈ അറ്റോർണി ജനറൽമാരൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇത് കോടതിയിലൊക്കെ അവതരിപ്പിക്കേണ്ട ആളുകളൊക്കെ തെളിവില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. പ്രത്യേകിച്ചും വില്യം പി ബാർ, അന്നത്തെ അറ്റോർണി ജനറൽ, ഇനി വേണ്ടത്ര തെളിവില്ല എന്നുള്ള നിലപാട് എടുത്തതായിട്ട് പറയുന്നുണ്ട്. റഷ്യ ഈ ആ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടതിനെ പറ്റി വലിയ അന്വേഷണങ്ങൾ നടന്നിരുന്നു, റഷ്യ ഇടപെട്ടതിന് തെളിവുകളും ഉണ്ട്. പക്ഷേ ഈ ഈജിപ്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതായിട്ട് പറയുന്നത് കെയ്റോയിൽ നാഷണൽ ബാങ്ക് ഓഫ് ഈജിപ്തിൻ്റെ ശാഖ, ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ് കെയ്റോ, അവിടെ തന്നെയുള്ള നാഷണൽ ബാങ്ക് ഓഫ് ഈജിപ്തിലെ മാനേജർക്ക് ഒരു ദിവസം കത്ത് കിട്ടി. ആ കത്ത് ഈജിപ്തിൻ്റെ രഹസ്യ പോലീസുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിൽ നിന്നുള്ള കത്താണ്. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഈ സംഘടനയുടെ അക്കൗണ്ട് ആ ബാങ്കിലുണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് $10 മില്യൺ ഉടനെ പിൻവലിക്കുകയാണ്, അത് നിങ്ങൾ കൊടുത്തയക്കാനുള്ള ആളുകളെ ഉടനെ അങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞിട്ടാണ്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു നഗർവാല കേസ് നടന്ന ഓർമ്മ ഇത് കേൾക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ 4 പേര് ഈ ഇവിടെ എത്തി, ബാങ്കിലെത്തിക്കഴിഞ്ഞിട്ട് ഇത് കുറേ ബാഗുകളിലാക്കിയിട്ട് ഇത് കൊണ്ടുപോയി. ആ ബാഗുകൾക്കെല്ലാം കൂടി 200 പൗണ്ട് തൂക്കം വരും. അത് ഈ ഈജിപ്തിലെ വിദേശ നാണ്യ കരുതൽ നിക്ഷേപം ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള അമേരിക്കൻ ഡോളർ ആണ് കൊടുത്തതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ $10 മില്യൺ. അപ്പോൾ CIA നീതിന്യായ വകുപ്പിന് കൊടുത്ത റിപ്പോർട്ടിൽ കാണുന്നത് നീതിന്യായ വകുപ്പ് കൊടുത്തു, നീതിന്യായ വകുപ്പ് ഇത് റോബർട്ട് മുള്ളറെ ഏൽപ്പിച്ചു. റോബർട്ട് മുള്ളറാണെന്ന് ഈ റഷ്യയുടെ ഇടപെടൽ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടൽ അന്വേഷിച്ചിരുന്നത് റോബർട്ട് മുള്ളറാണ്. ആ മുള്ളർ റിപ്പോർട്ട് പിന്നീട് വരികയൊക്കെ ചെയ്തിരുന്നു. ആ കേസിൽ ട്രംപിനെതിരെ അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നതാണ്. മുള്ളർ ഒരു ടീം 10
എന്ന് പറഞ്ഞിട്ട് ഒരു 10 സംഘത്തിനെ വെച്ചിരുന്നു ഇത് അന്വേഷിക്കാൻ. ഈജിപ്തിൽ നിന്ന് ഈ പണം എങ്ങോട്ട് പോയി, പിൻവലിച്ച പണം അവിടുന്ന് പിൻവലിച്ചതായിട്ട് കണ്ടു. പക്ഷേ ആ പിൻവലിച്ചത് എങ്ങോട്ട് പോയി? അത് ട്രംപിന് കിട്ടിയോ? ഇതന്വേഷിക്കാനാണ് അത് ചെയ്തത്. പക്ഷേ ബാങ്കിൻ്റെ രേഖകൾ നോക്കുമ്പോൾ ഇങ്ങനെ പിൻവലിച്ചതായിട്ട് കണ്ടില്ല. ട്രംപിന് കിട്ടിയതായിട്ടും ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ട്രംപിൻ്റെ ബാങ്ക് രേഖകളിലൊന്നും ഇത് കാണുന്നില്ല. അങ്ങനെ കേസ് എങ്ങും എത്തിയില്ല. 2020 ജൂണിൽ ഈ ബാറിന്, നേരത്തെ ഇതിൻ്റെ അന്വേഷണത്തിലൊക്കെ ഉണ്ടായിരുന്ന ബാറിനെ പ്രോസിക്യൂട്ടറാക്കി. അപ്പോൾ അദ്ദേഹവും ഇതിൽ കോടതിയിൽ പറഞ്ഞത് ഇതിന് വേണ്ടത്ര തെളിവില്ല എന്നാണ്. പിന്നീട് അറ്റോർണി മൈക്കിൾ ഷെർവിനും ഈ കേസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കോടതി അറിയിച്ചു. തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലത്ത് ന്യൂജേഴ്സിയിൽ നിന്നുള്ള സെനറ്റർ ബോബ് മെൻഡസിന് ഈജിപ്തിൽ നിന്ന് കോഴ കിട്ടിയതായിട്ട് കണ്ടെത്തിയിരുന്നു. ബോബ് മെൻഡസ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ബോബ് മെൻഡസിന് ഈ സ്വർണ്ണ ബാറുകൾ, സ്വർണ്ണക്കട്ടികൾ, പിന്നെ ഒരു മെഴ്സിഡിസ് ബെൻസ്, ഇതൊക്കെ വിദേശ സർക്കാരുകളിൽ നിന്ന് കിട്ടിയതായിട്ടാണ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി തലവനായിരുന്നു ഇങ്ങേര് ബോബ് മെൻഡസ്. അപ്പോൾ ഫോറിൻ കമ്മിറ്റി തലവൻ എന്നുള്ള നിലയ്ക്ക് വിദേശ രാഷ്ട്രങ്ങൾ സമ്മാനിച്ചതാണ് നയങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്, അമേരിക്കൻ നയത്തിനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേരുടെ ഭാര്യ, ബോബ് മെൻഡസിൻ്റെ ഭാര്യ നദീനും കുറെ സ്വർണവും സമ്മാനങ്ങളൊക്കെ കിട്ടിയതായിട്ടും കണ്ടെത്തി. $100,000 വില വരുന്ന സ്വർണ കട്ടികൾ ഇയാൾക്ക് കിട്ടിയിരുന്നു. $480,000 ക്യാഷ് ആയിട്ടും ഇയാളുടെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും ഉള്ളതായിരുന്നു ഈ സമ്മാനം അല്ലെങ്കിൽ കോഴ എന്ന് വ്യക്തമായിരുന്നു. അവർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അമേരിക്കൻ നയങ്ങളെ സ്വാധീനിക്കാനാണ്. ട്രംപ് ഈജിപ്തിനെ സഹായിക്കുന്ന നയങ്ങൾ സ്വീകരിച്ചിരുന്നതായിട്ടും കാണുന്നുണ്ട് പല കാര്യങ്ങളിലും ഭരണം നടത്തുന്ന കാലത്ത്. മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ഫേവറേറ്റ് ഡിക്റ്റേറ്റർ ആയിരുന്നു ഈജിപ്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് അബ്ദുൾ ഫത്ത എൽ സിസി എന്നും വളരെ ഭക്തമാണ്. മൈ ഫേവറേറ്റ് ഡിക്റ്റേറ്റർ, അങ്ങനെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏകാധിപതിയാണ് അയാളെന്ന് പറയുമായിരുന്നു എന്നാണ്. മാത്രമല്ല, ഈജിപ്തിന് $195 million സൈനിക സഹായം അമേരിക്ക നൽകി ട്രംപിൻ്റെ ഭരണകാലത്ത് കൊടുത്തിരുന്നു. അപ്പം ഈ കോഴക്കാര്യങ്ങൾ ശരിയാകാൻ സാധ്യത ഉണ്ട്. തെളിവ് മറച്ചു വെച്ചിട്ടാണ്. തെളിവ് അമേരിക്കക്ക് കിട്ടിയിട്ടില്ല. അതെങ്ങനെയാണ് ഈജിപ്ത് രഹസ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്? അവിടെ വിദേശ ഫണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്നത് ഫെഡറൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അങ്ങനെ പാടില്ല. വിദേശ രാജ്യങ്ങളെ സ്വാധീനിക്കുന്നുള്ളത് വ്യക്തമാണ്. അതെ, അങ്ങനെ അമേരിക്കൻ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. പക്ഷേ ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിൽ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുള്ള അഭിഭാഷകരൊക്കെ പറയുന്നത് ഇത് അമേരിക്കയിലുള്ള ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സോറോസ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും, സമാന്തര സർക്കാരുണ്ടാക്കി നടക്കുന്ന ഈ ഇടതുപക്ഷാഭിമുഖ്യമൊക്കെയുള്ള ആളുകൾ, അവരുണ്ടാക്കുന്ന കെട്ടുകഥയാണിത്. വാസ്തവില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം തെളിവില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എളുപ്പമാണ്. ഈജിപ്ത് ആണെങ്കിൽ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടും ഇല്ല. അപ്പോൾ അതാണ്, പണം കൊടുത്തൊരു അത് പറയില്ലല്ലോ തുറന്ന് അല്ലേ, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഒരു ഏകാധിപതി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന്
ഒരു രഹസ്യ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ മൂടി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആ രാജ്യത്ത് പോലും ചോദ്യം ചെയ്യാനും പറ്റില്ലല്ലോ. നമുക്ക് തന്നെ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന ഈ നഗർവാല കേസ് നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. അതെ, ആ നഗർവാല കേസ് എന്ന് പറഞ്ഞാൽ 1971 ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്നതിന് മുമ്പാണ്. അക്കാലത്തൊരു രഹസ്യ ഫണ്ട് ഈ ബംഗ്ലാദേശിൻ്റെ ഗറില്ലകൾ ഉണ്ടല്ലോ, മുക്തി ബാഹിനി, അവരെയൊക്കെ സഹായിക്കാനായിട്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഈ നഗർവാല എന്ന് പറഞ്ഞ ആൾ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ് സ്ട്രീറ്റിലെ ശാഖയിലാണ് ഈ അവിടെ നിന്നാണ് കുറേ പണം അന്ന് കൊടുത്തയച്ചത്. അത് ഇന്ദിരാഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടാണ്, മാനേജറെ, ചീഫ് മാനേജറെ വിളിച്ചു പറഞ്ഞിട്ടാണ് കൊടുത്തയക്കുന്നത്. ആ ചീഫ് മാനേജറും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിക്കുമ്പോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ നഗർവാല ഉണ്ടായിരുന്നു, ബാങ്കിൻ്റെ മാനേജറും ഉണ്ടായിരുന്നു മൽഹോത്ര. അപ്പം മൽഹോത്രയ്ക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇന്ദിരാഗാന്ധി വിളിച്ച് പറയാണ് ഇത്ര രൂപ കൊടുത്തയക്കണം, ഇങ്ങനെ നഗർവാല വരും. കണ്ടുമുട്ടുന്നത് പുറത്ത് വെച്ചിട്ടാണ്, കാറിൽ കൊടുത്തയക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അടുത്ത മാനേജർ ഈ നഗർവാലിയെ കാണാതായപ്പോൾ എന്തോ തട്ടിപ്പടന്നു, ആരോ തട്ടിച്ചു കൊണ്ടുപോയതാണെന്ന് വിചാരിച്ചിട്ട് പോലീസിനെ അറിയിച്ചതാണ് അബദ്ധമായത്. അപ്പം നഗർവാല പോയി അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പോയിട്ട് വൗച്ചർ ഒപ്പിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലും വീട്ടിലും ചെല്ലുമ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ ഇല്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എൻ ഹക്സറെ, അദ്ദേഹം കശ്മീരിൽ നിന്നുള്ള ആളാണ്, നെഹ്റു കുടുംബമൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളാണ്, ഹക്സറെ കണ്ടപ്പോഴേക്കും ഹക്സറെ പോലീസ് വിളിച്ച് കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഇങ്ങനെ അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? അപ്പോൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തട്ടിപ്പ് കടന്നു എന്നാണല്ലോ പോലീസ് മനസ്സിലാക്കിയത്. അപ്പം അവർ കൈയൊഴിയായത്. അക്സറും നഗർവാലിയോട് പറഞ്ഞു, ഏയ് ഞാനൊന്നും എനിക്കറിയില്ല ഇങ്ങനൊരു കാര്യം, ഇന്ദിരാഗാന്ധി ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് അങ്ങേരും പറഞ്ഞു. പിന്നെ നഗർവാലയെ പോലീസ് അന്ന് രാത്രി പിടികൂടുകയാണ് ചെയ്തത്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന കാലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നഗർവാല മരിച്ചുപോയി. അത് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ശേഷമാണ് മരിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം കേരളത്തിൽ പണ്ട് ദിവാനായിരുന്ന രാജാ കേശവദാസനോ ഒക്കെ മരിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്ത് ഡോക്ടർ കെ രാജശേഖരൻ നായർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആർസെനിക് പോയിസണിങ്, നെപ്പോളിയൻ്റെ ഒരു മുടി ശേഷിച്ചത്, മുടി കുറച്ച് വർഷം മുമ്പ് ആധുനിക പരിശോധനകൾ നടത്തിയപ്പോൾ അദ്ദേഹവും ആർസെനിക് പോയിസണിങ്, ആർസെനിക് ഭക്ഷണത്തിൽ ചേർത്തിട്ട് കൊടുത്തിട്ടാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പം നഗർവാലയും ഭക്ഷണം കഴിച്ച ശേഷമാണ് മരിച്ചത്. അപ്പം അത്രയുമൊക്കെയാണ് ആ നഗർവാല കേസിൻ്റെ രഹസ്യങ്ങളും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ രഹസ്യ ഫണ്ടുകളൊക്കെ കിട്ടുമ്പോൾ അത് രഹസ്യ സ്വഭാവമുള്ളത് തന്നെ ആയിരിക്കും, നൂലാമാലകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് തെളിവില്ലാത്ത ഈ കാര്യം പുറത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഇനിയും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വിരളമാണ്. ട്രംപ് ഇക്കാര്യത്തിൽ നാറ്റിക്കാൻ ശ്രമിക്കാം ഡീപ് സ്റ്റേറ്റിന് ട്രംപിനെ. ഒരു പക്ഷേ അവിടുത്തെ മാധ്യമങ്ങളൊക്കെ ട്രംപിനെതിരായതുകൊണ്ടും അവരൊക്കെ ഈ ഡെമോക്രാറ്റുകളുടെ കൂടെ നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റുകളുടെയൊക്കെ കൂടെ അവർക്കും പണം വേണമല്ലോ നിലനിൽക്കാൻ. ആയതുകൊണ്ട് വെറുതെ പറഞ്ഞു വരുത്തുന്നതാണോ ട്രംപിനെതിരെ എന്നുള്ളതും നമുക്കറിയില്ല. ഇങ്ങനൊരു സംഭവം പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.